സന്ദേശം പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് അറിവിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗാന്ധി സുഹൃത്തുക്കളാണ് ഒന്ന് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം രണ്ട് ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ മൂന്ന് ആരോഗ്യമാണ് യഥാർത്ഥ ധനം സ്വർണമോ വെള്ളിയോ അല്ല നാല് നല്ല മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് അഞ്ച് ഓരോ വീടും വിദ്യാലയമാണ് മാതാപിതാക്കൾ അധ്യാപകരും ആറ് എന്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാനാവില്ല ഏഴ് സത്യസന്ധതയെ സ്നേഹിക്കുക പാപത്തെ അധ്യാപകരും ആറ് എന്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാനാവില്ല ഏഴ് സത്യസന്ധതയെ സ്നേഹിക്കുക പാപത്തെ വെറുക്കുക എട്ട് പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ മരിക്കുക ഒൻപത് ഇന്ന് ചെയ്യുന്ന പ്രവർത്തിയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവിതമുണ്ട് പതിനൊന്ന് ലക്ഷ്യം കണ്ടെത്തുക മാർഗം പിന്തുടരൂ പന്ത്രണ്ട് ഒരു വർഷത്തിൽ ഒന്നും ചെയ്യാത്ത രണ്ട് ദിവസങ്ങളുണ്ട് അതാണ് ഇന്നലെയും നാളെയും പതിമൂന്ന് സത്യം എന്നത് വെറും ഒരു വാക്കല്ല ജീവിതം മുഴുവൻ സത്യമായി തീരണം പതിനാല് പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക പതിനഞ്ച് ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ യഥാർത്ഥ അലങ്കാരം നന്മയും വിശുദ്ധിയുമാണ് പതിനാറ് കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്ധതയിൽ ആണ്ടുപോകും പതിനെട്ട് ദേശം അഹിംസയുടെ ശത്രുവാണ് പതിനെട്ട് ക്രോധത്തിനുള്ള ഏറ്റവും നല്ല മറുപടി മൗനമാണ് പത്തൊമ്പത് നല്ല വീടിനു പകരം വയ്ക്കാൻ ലോകത്ത് ഒരു സ്കൂളും ഇല്ല നല്ല സ്നേഹമുള്ള മാതാ പിതാക്കളെക്കാൾ പകരം വെക്കാൻ ഈ ലോകത്ത് ഒരു അധ്യാപകരുമില്ല നമസ്കാരം വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ 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 തൊഴുകയോടെ നമിക്കാനും തോക്കില്ലാതെ ദഹിക്കാനും നമ്മളുടെ പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയ
ഗാന്ധിയപ്പൂപ്പൻ പൊട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിന് നേടി തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിനു നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്കാനും നമ്മോതോതുകയാണ് അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ തൊഴുകയോടെ നമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ടു പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ വട്ടക്കണ്ണട വച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിനു നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ ഗാന്ധിയപ്പൂപ്പൻ നമസ്കാരം ഗുരുജനങ്ങളെ കൂട്ടുകാരി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം. ഗാന്ധിജിയെ നമ്മൾ സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്നു. അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു ഗാന്ധിജിയുടെ സമരായുധങ്ങൾ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ മുദ്രാവാക്യം. കരംചന്ദ് ഗാന്ധിയുടെയും പൃഥ്വിഭായിയുടെയും മകനായി 1969 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. സത്യസന്ധതയുടെയും സൗമ്യതയുടെയും മൂർത്തിഭാവമായിരുന്നു ഗാന്ധിജി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രയോഗിച്ച അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും പടവാളായിരുന്നു. തൊഴിലിൻ്റെ മഹത്വം നമുക്കു കാണിച്ചു തരുവാൻ അദ്ദേഹം ചർക്കയിൽ നെയ്യാൻ തയ്യാറായി. ജന്മം കൊണ്ട ഭാരതീയനായിരുന്നു എങ്കിലും കർമ്മം കൊണ്ട് വിശ്വപൗരനായിരുന്നു ഗാന്ധിജി. 1948 ജനുവരി 30 ഗോഡ്സ് ഓഫ് എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റ ഗാന്ധിജി രക്തസാഹിത്യം വരിച്ചു. മഹാകവി വെള്ളത്തോൾ പറഞ്ഞതുപോലെ ക്രിസ്തുനാഥനെ പരിത്യാഗശീലവും മുഹമ്മദ് നബിയുടെ സ്നേഹവായ്പും ബുദ്ധൻ്റെ ദയയും ചേർന്നതാണ് നമ്മുടെ ഗാന്ധിജി. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ബാബുജി. അതേപോലെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പോരാടിയ മഹാൻ വ്യക്തിയാണ് ഗാന്ധിജി. നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. സ്വന്തം ജീവിത സന്ദേശമൊക്കെയും ആ സന്ദേശം സ്വന്തം ജീവിതമൊക്കെയും ചെയ്ത മഹാവ്യക്തിയാണ് ഗാന്ധിജി. അഹിംസ, ലാളിത്യം, സഹജീവ സ്നേഹം മുതലായവ ഗാന്ധിയൻ ദൃശ്യങ്ങളെ നമുക്ക് ജീവിതത്തെ പകർത്താൻ ശ്രമിക്കാം. ജയ് ഹിന്ദ്. നമസ്കാരം. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് നയിച്ച ധീര നേതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗാന്ധിജി കരം
ചന്ദ് ഗാന്ധിയുടെ പുത്ലി ഭായിയുടെ മകനായി ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് യഥാർത്ഥ പേര്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നെടും തൂണായി പ്രവർത്തിച്ചു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിജി. ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. വിദേശികളുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സുദീർഘമായി പോരാടിയ, സമരം ചെയ്ത ഒരു ധീര ദേശാഭിമാനിയാണ് ഗാന്ധിജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. അക്രമരഹിതമായ സമരമായിരുന്നു ഗാന്ധിജിയുടേത്. ആയുധം ഉയർത്താതെ പോരാടുക, സത്യവും ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ തത്വം. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തകളുമായിരുന്നു ഗാന്ധിജിയുടെ സവിശേഷത. വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഗാന്ധിജി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ജാതിമത ചിന്തകൾ വെടിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗാന്ധിജി തൻ്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈ ദിവസം കുട്ടികളായ നമുക്കും ശ്രമിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനം. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു. ചിന്തകൾ വാക്കുകളും വാക്കുകൾ പ്രവൃത്തികളും പ്രവൃത്തികൾ മൂല്യങ്ങളുമാകുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാകുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മഹത് വചനങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കു വഹിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധിജയന്തിയായി ഇന്ത്യയിലെ ജനങ്ങൾ ആചരിക്കുന്നു. ഈ ദിനത്തിൽ ഗാന്ധിജിയുടെ അഹിംസയെ നൂന്നിയ ജീവിതവും അദ്ദേഹത്തിന്റെ വചനങ്ങളും ഓർക്കപ്പെടുന്നു. സ്കൂളുകളിൽ ഈ ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്ന ദിനമാണ് ഗാന്ധിജയന്തി. ലോകത്തിനൊരു പാഠപുസ്തകമാണ് ഗാന്ധിജിയുടെ ജീവിതം. വളർന്നു വരുന്ന തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ജീവിതകഥ നമ്മൾ കുട്ടികൾ വായിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും വേണം. ഒരിക്കലും മരിക്കാത്ത ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസകൾ. ജയ് ഹിന്ദ്. നമസ്കാരം. ആദരണീയരായ വിധികർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധിജയന്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ
ജന്മദിനം. അഹിംസ എന്ന വാക്ക് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ആരുടെ ചിത്രമായിരിക്കും? ഗാന്ധിജിയുടെ അല്ലേ? ഗാന്ധിജിയുടെ ജീവിതം ഇന്നും നമുക്ക് അനുകരിക്കാവുന്ന ഒരു നല്ല മാതൃകയാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര പോയാലോ? ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലം, 1869 ഒക്ടോബർ 2, കരംചന്ദ് ഗാന്ധിയുടെ പുഥലി ബായിയുടെ മൂന്നാമത്തെ മകന്റെ ജനനം. മോഹൻദാസ് എന്ന് അവർ അവന് പേരിട്ടു. മോനിയ എന്ന ഓമനപ്പേരിൽ അവൻ വളർന്നു. കെറ്റിൽ എന്ന വാക്കിലൂടെ നാം ഗാന്ധിജിയുടെ സത്യസന്ധതയെ മനസ്സിലാക്കുന്നു. ഗാന്ധിജി മാംസാഹാരം ഭക്ഷിക്കുന്നതും തുടർന്ന് അച്ഛനോട് മാപ്പ് ചോദിക്കുന്നതുമെല്ലാം ഗാന്ധിജിയുടെ സത്യസന്ധതയിലേക്കുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നു. തുടർന്ന് ലണ്ടനിൽ നിയമപഠനം പൂർത്തിയാക്കി ദക്ഷിണാഫ്രിക്കയിലെത്തി. അവിടെ സത്യാഗ്രഹങ്ങൾ ആരംഭിക്കുകയും 1915 ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുകയും അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ഒടുവിൽ ഇന്ത്യയുടെ ഐക്യത്തിനായി ഇന്ത്യയുടെ മണ്ണിൽ തന്നെ രക്തസാക്ഷിയായി മാറിയ ഗാന്ധിജിയുടെ ജീവിതം ഏതൊരു ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് എന്നും മാതൃകയാക്കാം. എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഗാന്ധിജി. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ബാപ്പുജി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. അഹിംസയിലൂന്നിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമാവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായാണ് ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നത്. അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയുമാണ് അദ്ദേഹം ഭാരതത്തെ സ്വതന്ത്രമാക്കിയത്. ജീവിതകാലം മുഴുവൻ ഹൈന്ദവ തത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു ഗാന്ധിജി. ആശ്രമം സ്ഥാപിച്ച് അവിടെയേറെ ലളിതമായി ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്കു മാതൃകയായി. സ്വയം നൂൽനുറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു, സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു, ഉപവാസം കിടന്നും ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി മാറ്റി. രാജ്യാന്തര അഹിംസാ ദിനമായും ഐക്യരാഷ്ട്രസഭ ഗാന്ധിജയന്തി ദിനത്തിൽ ആചരിക്കുന്നു. യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക എന്ന ഗാന്ധിജിയുടെ വാക്കുകളും അതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു, ചിന്തകൾ വാക്കുകളും വാക്കുകൾ പ്രവൃത്തികളും പ്രവൃത്തികൾ മൂല്യങ്ങളും ആകുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാകുന്നത് എന്ന ഗാന്ധിയൻ മഹത് വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ കോവിഡ് മഹാമാരിക്കിടയിലും ഒരേ സാഹചര്യങ്ങളിൽ വിജയം കണ്ടെത്തി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുന്ന നല്ല ഒരു പാഠം ആകട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമുക്ക് നൽകുന്ന സമ്മാനമായി കണ്ടു ആ പാതയിലൂടെ നടക്കാൻ നമുക്ക് പങ്കുകാരാകാം. നന്ദി, നമസ്കാരം. മാനസസിന് നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 നമ്മൾ കുട്ടികൾ സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഇന്ന്. ഇന്ത്യയിൽ ഗാന്ധിജയന്തി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ജാതിമത വിവേചനമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർമ്മിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാ ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. ഇന്ത്യ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസാ തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ 2 ഒക്ടോബർ രാജ്യാന്തര അഹിംസാ ദിനമായി ആചരിക്കുന്നു. ലോകത്ത് അക്രമങ്ങൾ വ്യാപകമായി വരുന്ന ഈ കാലഘട്ടത്തിൽ അഹിംസയുടെ സന്ദേശം വിദ്യാഭ്യാസത്തിലൂടെയും പൊതു അവബോധത്തിലൂടെയും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. ഒരിക്കലും മരിക്കാത്ത ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
മാനസസിന് എൻ്റെ വിനീതമായി നമസ്കാരം. എൻ്റെ പേര് അപർണ എസ് നായർ. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതേലിയിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്വന്തം ജീവിതം സന്ദേശമാക്കുകയും മറുവസ്ഥ സന്ദേശം തോന്നും ജീവിതമാക്കുകയും ചെയ്ത മഹത് വ്യക്തിയാണ് ഗാന്ധി. ഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഏളി അറിവുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. കരംചന്ദ് ഗാന്ധിയുടെയും പുത്തിനി ഭായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധി ജന്മം കൊണ്ടു. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം സത്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. സത്യം എന്റെ ഈശ്വരനാണെന്നും അഹിംസ അത് നേടിയെടുക്കാനുള്ള മാധ്യമമാണെന്നും അദ്ദേഹം പറയുന്നു. അഹിംസയിലും സ്നേഹത്തിലും മുന്നിയ ഗാന്ധിയുടെ വിശ്വാസ പ്രമേയം മാർട്ടിൻ ലൂഥർ കിംഗ്, നെൽസൺ മണ്ടേലെ തുടങ്ങിയ നർമ്മനിഷ്ഠരായ നേതാക്കൾക്ക് വഴികാട്ടിയായി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധി തീർത്തും അത് നിർവേണരുമായിരുന്നത് ഈ ലോകമാണ് തെളിവ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഗാന്ധി എന്ന ബിംബം ഈ ലോക ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല. എന്താണ് ഗാന്ധി, എന്തായിരുന്നു ഗാന്ധി എന്ന് രേഖപ്പെടുത്തിയത് ഈ ലോകമാണ്. ആവശ്യ പൗരന്റെ പ്രശസ്തി ഒരു രാജ്യം വിചാരിച്ചാൽ മാറ്റാനാകില്ലെന്ന് നാം ഏവരും ഓർമ്മിക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഭാവി ഗാന്ധി കണ്ടത് നാം വിദ്യാർത്ഥികളിലൂടെയായിരുന്നു. തന്റെ ഗുരുവായ ഗാന്ധിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ വർണ്ണിക്കുന്നത് ഇങ്ങനെ: മഹാഗുരുവാണ് ഗാന്ധി. ശാസ്ത്രം എവിക്കാത്ത വിപ്ലവധാരിയും പ്രകൃതിയെ പരിരക്ഷിക്കുകയും മനസ്സിലെയും തെരുവിലെയും മാലിന്യങ്ങൾ തൂത്തെറിയാനും ഹിംസയെ ചിരികൊണ്ട് പ്രതിരോധിക്കാനും ദൂർത്തകളെ ലാളിത്യമാക്കാനും നമുക്ക് ഏവർക്കും ഗാന്ധി മാർഗം സ്വീകരിക്കാം. ഗാന്ധി മാർഗം വിജയിക്കട്ടെ. ജയ് ഹിന്ദ്. മാനസത്തിന് നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 നമ്മൾ കുട്ടികൾ സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണ് ഇന്ന്. ഇന്ത്യയിൽ ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ജാതി മതഭേദജ്ഞം എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ അഹിംസയിൽ ഉന്നിയ ജീവിതവും മഹാത്മാ വചനങ്ങളും ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ജീവിതകഥ നമ്മൾ കുട്ടികൾ വായിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും വേണം. ഒരിക്കലും മരിക്കാത്ത ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർജിച്ചുകൊണ്ട് നിർത്തുന്ന എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസകൾ. Respected teacher and my dear friend, today is Gandhi Jayanti. This is our 3rd national festival. Gandhi Jayanti is the birthday of Mahatma Gandhi, the father of our nation. He was born on 2nd October 1869. Truth and not violence were the tool to fight against British. His way of fighting was satyagraha. He taught us to be honest and truthful. Thank you. Morning everyone. I am here to speak a few words about Gandhi Jayanti. On 2nd October every year, India celebrates a national holiday in the remembrance and the honor of the birth of Mahatma Gandhi as Gandhi Jayanti. Mahatma Gandhi was the biggest and greatest patriotic in India. He was born on 2nd October 1869 in Porbandar. Mahatma Gandhi was a man who gave his whole life for the nation. He was a freedom fighter in India. Bapuji led many movements to bring the British flag down in the country. He played a key role in 3 major movements. There are non-cooperation movements, Dandi March, and Quit India movement. He constantly promoted ahimsa and non-violence as a tool for the freedom struggle. His life is an inspiration for everyone. After independence, Gandhiji was assassinated on 30th January on 1948. Mahatma Gandhi was a man of timber living and high thinking. Let us celebrate this day for remembering Gandhiji's principles of
peace and non-violence. That is all proud to be Indian. Thank you. Jai. ഗാന്ധിജി കത്ത്. പ്രിയപ്പെട്ട ഗാന്ധി അപ്പൂപ്പ, എൻ്റെ പേര് എഞ്ചല ആൽവിൻ. ഞാൻ പുതുവേലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൂപ്പനെ കുറിച്ച് എനിക്ക് വലുതായൊന്നും അറിയില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞങ്ങളുടെ രാഷ്ട്രപിതാവ് ആണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ധീരനാണ്. അഹിംസയും സത്യാഗ്രഹവും പടവാളാക്കിയ ധീരദേശാഭിമാനിയാണ് എന്നൊക്കെ അറിയാം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ഏറ്റവും അർഹതയുള്ള ഒരാളാണ് അപ്പൂപ്പൻ. പക്ഷേ ഇന്ന് അതിനെ പിന്തുടരുന്നവർ ആരുമില്ല എന്നത് എന്നെ നിരാശപ്പെടുത്തി. ഗോമാംസം കഴിച്ചു എന്ന് ആരോപിച്ച് ആളുകളെ മൃഗീയമായി തല്ലി കൊല്ലുന്ന നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യ എന്നത് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. ചില സമയങ്ങളിൽ വിവേകമില്ലാത്ത മൃഗങ്ങളെക്കാളും ക്രൂരതയാണ് മനുഷ്യൻ കാണിക്കുന്നത്. ഗാന്ധി അപ്പൂപ്പൻ്റെ പേരു കേട്ടാൽ തന്നെ എല്ലാവർക്കും ഓർമ്മ വരിക രൂപയാണ്. പണത്തിനു വേണ്ടി ജീവിക്കുന്ന സമൂഹം അന്ന് തന്ന സ്നേഹത്തെക്കാളും കാരുണ്യത്തെക്കാളും വില നോട്ടിലെ ഗാന്ധിജിക്ക് കൊടുക്കുന്നു. സമൂഹം നോട്ടിലെ ഗാന്ധിജിയെ സ്വന്തമാക്കാനായി മനുഷ്യൻ എന്തും ചെയ്യും. ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ വേണ്ടത് വിദ്യാസമ്പന്നരായ ഒരു പുത്തൻ തലമുറയെയാണ്. ഒരു പുത്തൻ ലോകമാണ്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ പോലും അതിൽ മത താല്പര്യം കാണിക്കുന്ന നേതാക്കളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകയാക്കേണ്ടവർ ഇങ്ങനെയായ സങ്കടമുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കണം എങ്കിൽ അപ്പൂപ്പൻ്റെ ഒരു പുനർജന്മം ആവശ്യമാണ്, ഞങ്ങൾക്ക് ആവശ്യമാണ്. അല്ലാതെ ഈ നാട് നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അഹിംസയും സത്യാഗ്രഹവും വഴി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച അങ്ങ് ഇന്ന് ഇന്ത്യയിൽ നടമാടുന്ന അക്രമത്തിനും അനീതിക്കുമെതിരെ വീണ്ടും ഒരു സത്യാഗ്രഹം നയിക്കുവാൻ പുനർജന്മം എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു എന്ന് ഗാന്ധി അപ്പൂപ്പൻ്റെ സ്വന്തം ഏഞ്ചല. ചേച്ചി, ഇന്നല്ലേ ഗാന്ധിജയന്തി. ചേച്ചിക്ക് ഗാന്ധിജിയെ കുറിച്ച് എന്തൊക്കെ അറിയാം? അതെ, ഇന്നാണ് ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനം. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച മഹാത്മാവാണ് ഗാന്ധിജി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയി കുറെ നാൾ ജീവിച്ചെന്ന് കേട്ടു. അതെന്തിനായിരുന്നു? ഓ, അതോ, അത് ഞാൻ പറഞ്ഞു തരാം. ഗാന്ധിജി നിയമ പഠനം പൂർത്തിയാക്കി വക്കീൽ ജോലി ചെയ്യാൻ ദക്ഷിണാഫ്രിക്കയാണ് തിരഞ്ഞെടുത്തത്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ എന്തൊക്കെ ചെയ്തു? അവിടെ കറുത്ത നിറമുള്ള ആളുകളെ വെള്ളക്കാർ താഴ്ന്ന ആളുകളായിട്ടാണ് കണ്ടിരുന്നത്. അത് ഗാന്ധിജിയെ വിഷമിപ്പിച്ചു. വക്കീൽ ജോലിയോടൊപ്പം അവർക്ക് നീതി ലഭിക്കാൻ വേണ്ട പല പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തു. എന്നിട്ട് എപ്പോഴാണ് ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത്? ദക്ഷിണാഫ്രിക്കയിൽ 21 വർഷം ചിലവഴിച്ചതിനു ശേഷം 1945-ൽ 45-ാം വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയെ വെള്ളക്കാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട പല പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞത്. ചേച്ചി പറഞ്ഞത് കൊണ്ട് എനിക്ക് ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. എങ്കിൽ നമുക്ക് പോയി കളിക്കാം.